ഹലോ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാട്ടോ. ആടിന്റെ ബോട്ടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പൊ ഈ ആടിന്റെ ബോട്ടി എങ്ങനെ ക്ലീൻ ആക്കാനും എങ്ങനെ കറി വെക്കാനും ഒക്കെ നമുക്ക് നോക്കാം ട്ടോ. അപ്പൊ അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഇക്ക വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഈ ഒരു ബോട്ടി. ഈ ഒരു ബോട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ കവറിങ് പോലെ തന്നെ ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഒരു ഐറ്റംസ്. ഈ കുഴല് കിട്ടും, അതുപോലെ തന്നെ ഒരു കുടലും പോലെ കിട്ടും കേട്ടോ. അതെ, ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് നമുക്ക് കിട്ടുക. പിന്നെ വളരെ ടേസ്റ്റിയാണ്. ഇത് വെച്ച് നമുക്ക് കറിയൊക്കെ ചെയ്തെടുത്താൽ റൈസിനൊപ്പം അപ്പത്തിനൊപ്പം ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇറച്ചിക്കറിയിലും ടേസ്റ്റാണ് ഈ ഒരു ബോട്ടിക്കറി നമുക്ക് കഴിക്കാനായിട്ട്. ഈ ഒരു ഇതുപോലെ കെട്ട് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇനി നമ്മൾ ഞാനിവിടെ ബോട്ടി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കുഴല് ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ കഴിക്കുന്ന ഒരു കുഴലാണ്. അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നടു കീറിയിട്ട് വേണം വൃത്തിയാക്കി എടുക്കാൻ. പിന്നെ നമ്മൾ ഈ ഒരു കുടലുണ്ടല്ലോ, അതിങ്ങനെ ക്ലീൻ ആക്കി എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വലിക്കുമ്പോ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ കച്ചറകളൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടോ. ഒരു പശ പോലുള്ള സംഭവമാണ് കിട്ടുക. പെട്ടെന്നൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിച്ചിട്ടുള്ള ബോട്ടില്ലേ, അതൊന്ന് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലുള്ള കച്ചറൊക്കെ കളയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിതേ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലോട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് നന്നായി വേവിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പൊ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ക്ലീൻ ആക്കി എടുക്കണം, അല്ലെങ്കിൽ ക്ലീൻ ആവില്ല. നമ്മൾ അഥവാ ക്ലീൻ ആക്കാതെ ഒരു പീസ് വെട്ടാൽ മതി, ഒരു സ്മെല്ലൊക്കെ ആയിരിക്കും ഇതിന്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നന്നായി ക്ലീൻ ആക്കി എടുക്കാം. ചൂട് പോകുന്നതിന് മുന്നേ അത് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പൊ ഞാനിത് എവിടെ ചൂട് പോകുന്ന മുന്നേ ഓരോ പീസ് എടുത്തിട്ട് ക്ലീൻ ആക്കാൻ പോകാണ്. പെട്ടെന്നൊക്കെ നമുക്കിത് വൃത്തിയായി കിട്ടും. അല്ല, ചൂടുണ്ടാവണമെന്ന് മാത്രമുള്ളൂ. എന്ന് വെച്ചാൽ കൈപ്പൊള്ളുന്ന ചൂടൊന്നല്ല, നമുക്കൊന്ന് പിടിക്കാൻ പറ്റുന്ന അത്ര ഒരു ചൂട്. അപ്പൊ നമ്മളിത് ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം നന്നായി ക്ലീൻ ആക്കിയിട്ട് ഞാനിതാ കഴുകാനായിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ എല്ലാതും നമ്മൾ ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കുക. വളരെ ടേസ്റ്റി ആട്ടോ. ഇത് വെച്ച് കറിയൊക്കെ ചെയ്തെടുത്തായിട്ട് കഴിക്കാനായിട്ട് നമ്മുടെ ഇറച്ചിക്കറിയിലും ടേസ്റ്റാണ് ഈ ഒരു ബോട്ടിക്കറി കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ഈ ഒരു ബോട്ടിക്ക് നല്ല വേവാണ്. അപ്പൊ നമ്മൾ കുറച്ചധികം സമയം നമ്മൾ കുക്കറിലിട്ട് വേവിക്കേണ്ടി വരും. നമ്മളിത് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് കട്ട് ചെയ്തതിനു ശേഷം ഒന്നും കൂടി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് കഴുകിയെടുക്കുന്ന സമയത്ത് ഈ വെള്ളം, നമ്മൾ ഈ കഴുകുന്ന വെള്ളത്തിൽ നല്ല ക്ലീൻ വെള്ളമായിരിക്കും. അതുവരെ നമ്മൾ കഴുകിയെടുക്കണം. ഇനി ഞാനിതാ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇതിലോട്ട് ബോട്ടിട്ടതിന് ശേഷം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുരുമുളക് പൊടി കൂടുതൽ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നാ ഇത് ഓൾറെഡി ഇതിൽ വെള്ളം ഉണ്ടാവും, എന്നാലും ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തതാ കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സവാള ഒക്കെ വാട്ടിയെടുക്കാം. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്ന് സവാള ഒക്കെ വഴറ്റുന്ന വീഡിയോ മിസ്സായി. അപ്പൊ ഇതിൽ നമ്മൾ സാധാ ബീഫ് കറി ഒക്കെ വെക്കൂല, അതുപോലെ തന്നെയാണ് മസാല റെഡി ആക്കിയിട്ടുള്ളത്. ഞാൻ ഇതിലോട്ട് തക്കാളി ജ്യൂസ് ആക്കിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലിപ്പോ 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ഇട്ടെടുത്തോട്ട്, പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ സവാള നന്നായി വഴറ്റിയതിന് ശേഷം ആണ് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ വേവിച്ച് വെച്ച നമ്മുടെ ഈ ഒരു ബോട്ടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഈ ബോട്ടിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമുക്കെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്കുണ്ടാവുക. പിന്നെ നമ്മൾ ഇതിലിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് സ്വല്പം വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്ന് നന്നായി വറ്റിച്ചെടുക്കാം. ശരിക്കും ഈ ഒരു ബോട്ടിക്കറി എന്ന് പറഞ്ഞാല് ഗ്രേവി ഇല്ലാതെ
കുരുമുളകും എല്ലാം ഇട്ട് വറ്റിച്ചെടുക്കുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിലും ഗ്രേവി ഉണ്ടായാലൊക്കെ ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ കുരുമുളകും കരിയാമ്പും പട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിന്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് റൈസ് ഇല്ലെങ്കിലും നമ്മുടെ അപ്പൊന്നിലും നമുക്ക് വെറുതെ കഴിക്കാം കേട്ടോ, അത്രയും ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഈ ബോട്ടിയൊക്കെ കിട്ടുമ്പോഴും വാങ്ങിക്കുക, എന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പൊ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും.